68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ നിന്നുമുള്ള പുരസ്കാരങ്ങൾ പുരസ്കാര ജേതാക്കൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. വിവരങ്ങൾ നൽകാൻ വിഷ്ണു തലവൂരുണ്ട്. വിഷ്ണു, ഇത്തവണത്തെ ദേശീയ അവാർഡ് വിതരണം കേരളത്തിന് ഏറെ അഭിമാനിക്കാനുള്ളതാണ്. 8-ഓളം പുരസ്കാരങ്ങൾ, അതിൽ അയ്യപ്പനും കോശിയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സമഗ്രമായ ചിത്രം? ഇപ്പോൾ പുരസ്കാര വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇത് കേരളത്തിന് വളരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ്. കേരളത്തിന് മലയാളത്തിന് അയ്യപ്പനും കോശിയും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ മലയാളത്തെ തേടി എത്തിയിട്ടുണ്ട്. അല്പം മുന്നെയാണ് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച നജിയമ്മ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മികച്ച സഹനടനുള്ള പുരസ്കാരം ബിജു ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം മികച്ച നടനുള്ള പുരസ്കാരം രണ്ടുപേരാണ് ഇത്തവണ പങ്കിട്ടത്. സൂര്യയും അജയ് ദേവഗണും ഈ മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു. അതോടൊപ്പം മികച്ച നടിക്കുള്ള പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും സുരേഷ് കോർണയിലെ അഭിനയത്തിന് അപർണ ബാലപള്ളി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അവാർഡ് വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 മണിയോടുകൂടിയാണ് അവാർഡ് വിതരണ പുരസ്കാര വിതരണ ചടങ്ങുകൾ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ഇത്തവണ അവാർഡ് വിതരണം പുരസ്കാര വിതരണം നടക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ 2 വർഷമായിട്ട് രാഷ്ട്രപതി ഈ അവാർഡ് പുരസ്കാര വിതരണത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അത് നേരത്തെ ഉണ്ടായ ചില വിവാദങ്ങളെ തുടർന്നായിരുന്നു. അന്ന് രാഷ്ട്രപതി എന്ന രാംനാഥ് കോവിന്ദ് വിതരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന തീരുമാനം കൈക്കൊണ്ടത്. അതിനുശേഷം ദ്രൗപദി മുർമു രാഷ്ട്രപതിയായതിന് പിന്നാലെയാണ് ഈ പുരസ്കാര വിതരണം നടത്താനുള്ള തീരുമാനം, അല്ലെങ്കിൽ അതിൽ രാഷ്ട്രപതി പങ്കെടുക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. എന്തായാലും ഏറ്റവും ചരിത്ര നിമിഷം, അല്ലെങ്കിൽ അഭിമാന നിമിഷം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, ഗോത്രവർഗത്തിൽ നിന്നും ആദ്യ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു ഈ അതേ ഗോത്രവർഗത്തിൽപ്പെട്ട നഞ്ചിയമ്മയ്ക്ക് പുരസ്കാരം, ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നൽകിയത് തന്നെയാണ് അജിത. അങ്ങനെ സവിശേഷതകൾ ഒരുപാടുണ്ട് ഇത്തവണത്തെ ദേശീയ അവാർഡ് പുരസ്കാരങ്ങൾക്കും. അതിന്റെ വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകിയത്.